2020-ലെ റമദാൻ ഭാവിയിൽ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് കൊറോണയുടെ പേരിലായിരിക്കാം. എന്നാൽ 2019-ലെ റമദാൻ ഓർക്കാൻ സാധിക്കുന്നത് അലി ബനാത് എന്ന 33-കാരന്റെ ഓർമ്മകളിലായിരിക്കും. അതെ, കഴിഞ്ഞ റമദാനിലെ മഗ്ഫിറത്തിന്റെ 10-ൽ മെയ് 29-ന് അലി ബനാത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. ഞങ്ങൾക്ക് നിങ്ങളോട് അലി ബനാത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാം ഒരുപാട് വീഡിയോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും അലി ബനാത്തിനെ കുറിച്ച് അറിഞ്ഞതാണ്. ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് മറ്റു ചില കാരണങ്ങളാണ്. അലി ബനാത്തിന്റെ അവസാന സമയങ്ങളിൽ ഒരു ആലിൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അലി ബനാത്, താങ്കൾ എന്തുകൊണ്ടാണ് താങ്കൾക്ക് അള്ളാഹു നൽകിയ ക്യാൻസർ എന്ന മഹാരോഗത്തെ ഗിഫ്റ്റ് എന്ന് വിളിക്കുന്നത്? അപ്പോൾ അലി ബനാത്ത് നൽകിയ മറുപടി ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു. സമ്പന്നതയിൽ അഭിരമിച്ച പാപങ്ങളിൽ മുഴുകിയ എനിക്ക് മാറാൻ വേണ്ടി അള്ളാഹു നൽകിയ സമ്മാനമാണ് ക്യാൻസർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും ഇങ്ങനെ? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമ്മാനമായിട്ട് തോന്നിയിട്ടുണ്ടോ നമുക്ക്? ചെറിയൊരു രോഗം വരുമ്പോഴേക്കോ വരുമാനങ്ങളിൽ ഇടിവ് വരുമ്പോഴേക്കോ നാം ഒക്കെ അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്തിനാണ് അള്ളാഹുവെ നീ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തരുന്നതെന്ന്. വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും ഇടയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ ശപിക്കുന്നവരല്ലേ നാം? അവിടെയാണ് അലി ബനാത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടത്. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ നരകാഗ്നി സ്പർശിക്കുകയില്ല എന്ന് പുണ്യ റസൂൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ 33-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗം ബാധിച്ച് വെറും 7 മാസം മാത്രമേ ഇനി ജീവിക്കൂ എന്ന് ഡോക്ടർ വിധിയെഴുതിയ ഓസ്ട്രേലിയൻ മൾട്ടിമില്യൻ കോടീശ്വരനായ ബനാത്ത് എന്ന യുവാവ് തന്റെ അവസാന ശ്വാസം വരെ പോലും കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു തീർത്ത് അവസാനം ഏതൊരു മുസ്ലിമിനെ പോലും ആഗ്രഹിക്കുന്ന മരണമായ ഖുർആൻ ഓതിക്കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഈ പുണ്യമാസത്തിൽ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിയപ്പോൾ റബ്ബിനെ ഓർത്ത് കരഞ്ഞു കരഞ്ഞ് ആ മുഖത്ത് ഒലിച്ചു വീണ കണ്ണുനീരിനാൽ തെളിഞ്ഞുകിടക്കുന്ന ഈ മുഖം ശ്രദ്ധിച്ചു നോക്കുക. അതെ, നരകാഗ്നി ഒരിക്കലും സ്പർശിക്കാൻ സാധ്യതയില്ലാത്ത ജന്നത്തുൽ ഫിർദൌസ് എന്ന സ്വർഗലോകം കണ്ട് ശാന്തമായി മരിച്ച അലിയുടെ മുഖം. നാം എല്ലാവരും അറിഞ്ഞതാണ് ഇന്ത്യയിലെ പ്രമുഖ നടനായ ഇർഫാൻ ഖാന്റെ മരണം. ബോളിവുഡ് സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചിരുന്ന ഒരു താരമായിരുന്നു അദ്ദേഹം. അപൂർവങ്ങളിൽ അപൂർവമായ അർബുദം ബാധിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിന് തന്റെ രോഗത്തിന് മുൻപിൽ തോറ്റുകൊടുക്കാനായിരുന്നു വിധി. അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് സമ്പത്തുകളൊന്നും അദ്ദേഹത്തിന്റെ ജീവന് പകരമായില്ല. ലോക്ക്ഡൌൺ ആയതിനാൽ മരണപ്പെട്ട തന്റെ മാതാവിന്റെ അവസാന മുഖം പോലും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ജീവിതത്തിന്റെ സർവ ഉയരങ്ങളിലെത്തിയ ഒരു മനുഷ്യൻ, മികച്ച നടനായിട്ടും രാജ്യത്തിനകത്തും പുറത്തും പേരെടുത്തു ഒരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ഇവയൊക്കെ എത്ര സംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? പണമല്ല വലുത്. നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പണം ലഭിച്ചവരൊന്നും ജീവിതത്തിൽ വിജയിച്ചവരല്ല എന്ന്. നാം മനസ്സിലാക്കുക, കുറച്ച് പണം വരുമ്പോഴേക്കും റബ്ബിനെ മറക്കാതിരിക്കുക. പണമല്ല വലുത്, റബ്ബാണ് വലുതെന്ന് മനസ്സിൽ നാം ഓരോരുത്തരും കുത്തിവെക്കുക. ഈ മരണങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ ലോകം വാങ്ങാനുള്ള പണം ഉണ്ടായാൽ പോലും പടച്ചവന്റെ വിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഏത് സമയത്തും മരണം കവർന്നെടുക്കാൻ സാധ്യതയുള്ള വെറും സാധാരണക്കാരിൽ സാധാരണക്കാർ മാത്രമാണ് നമ്മൾ. ഏത് നിമിഷവും ശ്വാസം നിലച്ചു പോകാവുന്ന വെറും മനുഷ്യർ. അഹങ്കരിക്കാതെ, അസൂയ വെക്കാതെ, ശുദ്ധ മനസ്സോടെ മരണം പ്രതീക്ഷിച്ച് എല്ലാ നേരവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. പാപങ്ങളിൽ നിന്ന് ഇന്ന് തന്നെ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക. നമുക്ക് നന്നാകാൻ ക്യാൻസർ പോലെയുള്ള രോഗം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്നതിനു മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങുക. ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള റമദാൻ മാസത്തിലെ ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിപ്പിക്കുന്നത്. ഇതുവരെ നമുക്ക് റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഒരിറ്റ് കണ്ണുനീർ ഒലിച്ച് തൗബ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു റംസാൻ കൂടി തന്ന റബ്ബിന്റെ മുന്നിൽ തഹജ്ജുദിനെ എഴുന്നേറ്റൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റിയോ? മാറണം, മാറി ചിന്തിക്കണം. കാരണം മരണശയ്യയിൽ കിടക്കുന്ന അവസാന നിമിഷത്തിൽ പോലും ഈ അലി ബനാത്ത് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് തുറപ്പിക്കുന്നു. തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. അതെ,
നമ്മൾക്ക് വേണ്ടി മറ്റുള്ളവർ നിസ്കരിക്കുന്നതിന് മുൻപായി നമ്മൾ നിസ്കരിക്കുക. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. ദിക്റുകളും സലാത്തുകളും ദാനധർമ്മങ്ങളും അധികരിപ്പിക്കുക. അള്ളാഹു എല്ലാവർക്കും ഈ റമദാൻ അത്തരമൊരു സന്മാർഗം നേടിക്കൊടുക്കാനുള്ള ഒരു റമദാനായി മാറ്റിത്തരട്ടെ. ഈ സഹോദരന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇത്തരം പരീക്ഷണ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.